നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസം മുതലുള്ള സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവരുമായ ഗുണഭോക്താക്കളുടെ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് പഞ്ചായത്ത് ഡയറക്ടറേറ്റ് ധനവകുപ്പിന് കൈമാറി ജൂൺ മാസത്തിൽ തയ്യാറാക്കിയ അർഹരുടെ പട്ടിക അനുസരിച്ചായിരുന്നു ജൂലൈ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തത് എന്നാൽ ഇതിനുശേഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകൾക്കും പെൻഷൻ തുക മുടങ്ങാതെ ലഭ്യമാക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നവംബർ മാസം പതിനെട്ട് മുതൽ മുപ്പത് വരെയുള്ള കാലയളവിൽ വിതരണം ചെയ്തപ്പോൾ മസ്തറിംഗ് നടത്തിയിട്ടും തുക ലഭ്യമാകാത്തവർക്കുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവ് പുറത്തിറക്കി ഇവർക്കുള്ള പെൻഷൻ തുകയുടെ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ മസ്തറിംഗ് നടത്തിയവർക്കാണ് ഇപ്പോൾ തുക അനുവദിച്ചിരിക്കുന്നത് ജനുവരി മാസം മുതൽ ജൂലൈ വരെ മസ്തറിംഗ് നടത്തിയ നിരവധി ഗുണഭോക്താക്കൾക്ക് തുക ലഭ്യമായില്ല എന്ന ക്ഷേമനിധി ബോർഡുകളുടെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ പതിനെണ്ണായിരത്തി എഴുപത്തിയഞ്ചു പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിച്ച് ഉത്തരവ് പുറത്തിറക്കിയത് ഈ വിതരണം പൂർത്തിയായാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ പെൻഷൻ വിതരണം ആരംഭിക്കും ഡിസംബർ മാസം ഇരുപത്തിയഞ്ചിന് മുൻപായി തന്നെ പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് രണ്ട് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കടപ്പത്രം ഈ ആഴ്ചയിൽ സർക്കാർ പുറത്തിറക്കും പെൻഷൻ തുകയുടെ വിതരണം ഡിസംബർ മാസം നവകേരള സദസ് അവസാനിക്കുന്നതിന് മുന്നോടിയായി തന്നെ ആരംഭിക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക